Hi friends, we have part of this node MCU which is an LED controller. Now, in this video, we have this node MCU which is a little bit of a fan controller. If you have a video, you can link the comment box in the video. You can see the video in the comment box. So, we will talk about the details in this video. Okay, let's go. Okay, we have a LED controller. Now, we have a main item. We have a lamp, fan, and a controller. Then, we use a board. This is a 4-channel relay board. This is an optocoupler isolation. P board is used. We have a lamp, fan, equipment, and a controller. அதின் முன்னே உங்களோட ஒரு காரியம் പറയാനുള്ളது நம்ம இந்த ஒரு परपஸினு யூஸ் ചെയ്യുമ്പോൾ நமக்கு ஒரு எக்ஸ்ட்ரா எக்ஸ்டர்னல் வோல்டேஜ் பின் அவசியம்ണ്ട് அதாவது VV എന്ന് പറയുന്ന ஒரு எக்ஸ்ட்ரா எக்ஸ்டர்னல் வோல்டேஜ் பின் அவசியம்ണ്ട് இந்த பின் நம்ம இதுவரையும் நேரம் யூஸ் ചെയ്ത போர்டில் இல்ல அதുകൊണ്ട് நம்ம ചെയ്യാൻ போறது என்னன்னா இந்த VV க்கு பதிலா இந்த போர்டில VN ആണ് നമ്മൾ யூஸ் ചെയ്യാൻ போறது இது ரெக்கமெண்டட் மெத்தட் അല്ല പക്ഷേ നമ്മുടെ கேஸில் നമുക്ക് ഇതേ പോസിബിൾ ആയിട്ടുള്ളൂ அப்ப ഞാൻ പറയുന്നത് എന്താച്ചാ നിങ്ങൾ വേടിക്കുമ്പോൾ ഈ ബോർഡ് യൂസ് ചെയ്യാൻ നോക്കുക ഈ ലോലിന്റെ ബോർഡ് വേടിക്കാൻ ശ്രമിക്കുന്നവർക്ക് നന്നായിരിക്കുക ഈ ബോർഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അമിക്കയുടെ ബോർഡാണ് ഈ ഒരു പർപ്പസിന് വിവി എന്നുള്ള എക്സ്റ്റേണൽ പിൻ എടുക്കാത്ത കാരണം നമ്മൾ വി ഇൻ ആണ് കണക്ഷൻ എടുക്കുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കേ അപ്പോൾ ഇനി നമുക്ക് ഈ റിലേയുടെ കണക്ഷൻ എങ്ങനെയാ നോക്കാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-channel റിലേ ആണ് അപ്പോൾ ഇതിനെ 4 ചാനലിലേക്കുള്ള 4 ഇൻപുട്ടുകൾ ഉണ്ട് IN1 IN2 IN3 IN4 എന്നിങ്ങനെ 4 ചാനലിലേക്കുള്ള ട്രിഗറിംഗ് ഇൻപുട്ടുകൾ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു VCC യും ഒരു ഗ്രൗണ്ടും ഉണ്ട് ഇതെല്ലാം കൂടാതെ നമുക്കൊരു കൊടുക്കുന്ന VCC ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് അത് ആക്ച്വലി നമ്മൾ ഈ JD VCC എന്ന പിന്നുമായിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനാണ് വേണ്ടത് അതെന്ത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റിലേ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ അത് കാരണമാണ് നമ്മൾ ഇത് ഷോർട്ട് ചെയ്യുന്നത് In case നമ്മൾ എല്ലാ റിലേ യൂസ് ചെയ്യാനെങ്കിൽ നമ്മൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ JD VCC എന്ന പോയിന്റിൽ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് കൊടുക്കണം ഓക്കേ അപ്പോൾ നമുക്ക് ഇതിന്റെ കണക്ഷൻ എങ്ങനെ നോക്കാം ആദ്യം തന്നെ നമ്മൾ ഗ്രൗണ്ട് പിൻ കണക്ട് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് VCC ആണ് അപ്പോൾ നമ്മൾ VCC കണക്ട് ചെയ്തു ഓക്കേ ഇനി നമുക്ക് ആകെ ഒരൊറ്റ പിന്നും കൂടെ മതി അതാണ് നമ്മൾ IN1 ഫസ്റ്റ് റിലേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ IN1 എന്നുള്ള പിന്നാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു 3 കണക്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഈ കണക്ഷൻ ഇതിൽ ഈ നോഡ് MCUവിനകത്തേക്ക് എങ്ങനെ കൊടുക്കാം നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഗ്രൗണ്ട് എന്നുള്ള പിൻ എടുത്തിട്ട് ഇതിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് കണക്ഷനാണ് ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് വേണ്ടത് VCC ആണ് VCC നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ VIN-ലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരൊറ്റ പിന്നും കൂടെ ഉള്ളത് ട്രിഗറിംഗ് പിൻ അത് നമ്മൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തത് നമ്മൾ ബ്ലിങ്ക് എന്ന ആപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തത് D4 എന്നുള്ള പിന്നാണ് അതുകൊണ്ട് തന്നെ ഈ IN1 എന്നുള്ള വയറ് നമ്മൾ D4-ലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് കണക്ഷനായി നമ്മൾ ഒരൊറ്റ കാര്യം നേരത്തെ ചെയ്യാതിരുന്നത് ഈ VCCയും JD VCCയും ഷോർട്ട് ചെയ്യാനുണ്ട് നമുക്ക് അതും കൂടെ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ റിലേയുടെ ഒരു സൈഡ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് റിലേയുടെ ഇലക്ട്രിക്കൽ സൈഡ് കണക്ഷനാണ് ഈ 3 പിന്നുകൾ അതും കൂടെ നമുക്ക് ചെയ്യാം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഈ ലാമ്പിനെ നമ്മുടെ റിലേ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യണം റിലേ ആൻഡ് നോഡ് MCU യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യണം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാമ്പിൻ്റെ ഇതൊരു ടെസ്റ്റ് ലാമ്പാണ് ഈ ലാമ്പിൻ്റെ 2 എൻഡുകളുണ്ട് ഇതിൽ ഒരു എൻഡ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പെക് പോയിൻറ്റിൽ കണക്ട് ചെയ്യും പിന്നെ രണ്ടാമത്തെ എൻഡ് നമ്മൾ എന്താ വെച്ചാൽ റിലേയിലൂടെ റിലേയുടെ ഒരു പോയിൻ്റ് കൊടുക്കും പിന്നെ ആ പോയിൻ്റ് അതിൻ്റെ അടുത്ത എൻഡ് നമ്മൾ എടുത്തിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്യും അപ്പം ഈ റിലേ ഈ സർക്യൂട്ടിന് സീരീസ് ആയിട്ട് വരും അതാണ് നമ്മുടെ കണക്ഷൻ അപ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ എൻഡ് വയറിൻ്റെ ഈ ഒരു എൻഡ് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യാൻ പോവാണ്
ഈ പോയിന്റ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ എൻഡ് നമ്മൾ ഒരു കാരണവശാലും പിടിക്കാൻ പാടില്ല. ഈ ഒരു കേസിൽ പ്രശ്നമില്ല. എന്നാലും ഇനി നമുക്ക് വേണ്ടത് ഒരു എൻഡ് നമ്മൾ ഇപ്പം ബൾബിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ എൻഡ് രണ്ടാമത്തെ ന്യൂട്രൽ നമ്മളിപ്പോൾ ബൾബിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഫേസ് എടുത്തിട്ട് റിലേയിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു വയറെടുത്തിരിക്കുകയാണ്. ഈ വയറിൻ്റെ ഒരു എൻഡ് നമ്മളിപ്പം ഈ പ്ലഗിൽ കണക്ട് ചെയ്തു. രണ്ടാമത്തെ എൻഡ് നമ്മൾ ഈ റിലേയിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റിലേയുടെ പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഈ റിലേയുടെ പോയിൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന ഭാഗം ഇതാണ് നമ്മുടെ കോമൺ പോയിൻ്റ്. സെൻറ്റർ പോയിൻ്റ് ഈ കാണിച്ചിരിക്കുന്നത് സെൻറ്ററാണ്. പിന്നെ നമുക്കുള്ളത് ഒരു നോർമലി ക്ലോസ് ആയിട്ടുള്ള പോയിൻ്റ്, അതാണ് ഈ ഷോർട്ട് ചെയ്ത് അവർ വരച്ചിരിക്കുന്നത്. നമുക്കെപ്പോഴും വേണ്ടത് നോർമലി ഓപ്പൺ ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ വര കണക്റ്റ് ആവാത്ത പോയിന്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത ലാമ്പിൻ്റെ രണ്ടാമത്തെ എൻഡ്, ആ രണ്ടാമത്തെ എൻഡ് നമ്മൾ എടുത്തിട്ട് മറ്റേ പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷൻ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ നോഡ് എംസിയു പവർ ചെയ്യാം. ഇപ്പം നമ്മുടെ നോഡ് എംസിയു പവേർഡായി. ഇനി നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് ഈ സാധനം എങ്ങനെ കൺട്രോൾ ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പം ഇനി നമ്മളെ ഫൈനൽ ഡെമോയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ കണക്ഷനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലാമ്പ് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്താൽ മതി. ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാ ചെയ്ത് നോക്കുന്നു. ലാമ്പ് ഓണായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഇത്രയും ചെയ്തു വന്നപ്പോൾ തന്നെ നേരം വളരെ വൈകിപ്പോയി. അപ്പം എന്തായാലും ഔട്ട്ഡോർ പറയണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ഇത്രയും ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.